ഒരു വർഷത്തിൽ 12-13 ശിവരാത്രികൾ ഉണ്ടാവും. അതായത് അമാവാസ്യക്ക് മുൻപുള്ള ദിവസം, ആ മാസത്തെ ഏറ്റവും ഇരുട്ടുള്ള ദിവസം. മാഘമാസത്തിൽ വരുന്ന ശിവരാത്രിയെ മഹാശിവരാത്രി എന്ന് പറയുന്നു. എന്തെന്നാൽ ഈ ദിവസത്തിൽ ഊർജം അതിഗംഭീരമായി കുതിച്ചു കയറും. യോഗ പാരമ്പര്യമനുസരിച്ച് ഈ രാത്രി ആരും കിടക്കരുത്. പ്രകൃതിയാൽ ലഭിക്കുന്ന ഈ ഊർജം സ്വീകരിക്കുന്നതിനായി നിങ്ങളുടെ നട്ടെല്ല് നിവർന്നിരുന്നാൽ ഊർജത്തിന്റെ മുകളിലോട്ടുള്ള പ്രയാണം സാധ്യമാകും. മഹാശിവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് യക്ഷ എന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്രീയ സംഗീതത്തിന്റെയും നൃത്യത്തിന്റെയും പരിപാടികളോടുകൂടിയാണ്. ആദിഗുരുവിന്റെ അനുഗ്രഹം നേടുവാനുള്ള പുതിയ മാർഗങ്ങൾ സദ്ഗുരു നമുക്ക് തുറന്നു തരികയാണ്. മഹാശിവരാത്രി ദിവസം രാത്രിയിൽ ഇഷ യോഗ സെന്ററിൽ സന്നിഹിതരാകുന്ന എല്ലാ ഭക്തർക്കും ഓരോ രുദ്രാക്ഷം പ്രസാദമായി ലഭിക്കും. കഴിഞ്ഞ 1 വർഷകാലമായിട്ട് ആദിയോഗിയുടെ കഴുത്തിനെ അലങ്കരിച്ചവയാണ് ഈ രുദ്രാക്ഷമണികൾ. ആദിയോഗിയുടെ അനുഗ്രഹം സ്വീകരിക്കുവാൻ തയ്യാറാക്കുവാനായിട്ടാണ് സദ്ഗുരു ആദിയോഗി പ്രദക്ഷിണം എന്ന പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. മഹാശിവരാത്രി ദിവസം ലിംഗഭൈരവി മൂർത്തിയെ ഘോഷയാത്രയായി ആദിയോഗിയുടെ അടുത്തേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോകും. അതുല്യമായ ഒരു രാത്രി, അവിശ്വസനീയമായ ഒരു രാത്രി. ലോകം ഉറങ്ങുമ്പോൾ ഇവിടെ നിങ്ങൾ രാത്രി മുഴുവനും ഉണർന്നിരിക്കും. മഹാശിവരാത്രിയിലേക്ക്, ദൈവീകമായ ഒരു രാത്രിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈവായി കാണൂ.